दशक 78 द्वारकावासवुम बलराम विवाहवुम रुक्मिणी संदेश प्राप्ति नवपुरम वपुरंचितरोचिषा कഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ജലധി മധ്യത്തിൽ സമുദ്രമധ്യത്തിൽ ഒരു നഗരത്തിനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു അത് വിശദമായിട്ട് ഇവിടെ പറയുകയാണ് ആരാണ് സൃഷ്ടിച്ചത് ത്രിദശവർദ്ധകി ത്രിദശം സ്വർഗം ചില പുസ്തകത്തിൽ ത്രിദിവം എന്നുണ്ടാവും അതും സ്വർഗം തന്നെയാണ് പാഠഭേദങ്ങളാണ് ഏതാ ശരി ഭട്ടവാദമുനി എഴുതിയത് അറിയില്ല അവർ രണ്ടും ശരിയായിട്ട് അംഗീകരിക്കുക വൃത്തഭംഗം വരുന്നില്ല ത്രിദശ ആയാലും ത്രിദിവ ആയാലും വൃത്തഭംഗമില്ലാത്തതുകൊണ്ട് രണ്ടും നമ്മൾ അംഗീകരിക്കുക അത്രയും നൂറ്റിയുള്ളൂ അംഗീകരിക്കുന്നതിന് പാഠഭേദങ്ങൾ എന്ന് പറയും അത്രയും അപ്പോൾ സ്വർഗത്തിൻ്റെ വർദ്ധകി വർദ്ധകി ശില്പി ദേവന്മാർക്കെല്ലാം വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ആളാണ് ആ തോഷ്ടാവ് അല്ലെങ്കിൽ വിശ്വകർമാവ് അദ്ദേഹമാണ് വർദ്ധിത കൗശലം അദ്ദേഹത്തിന് ഈ വിധത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിൽ സങ്കല്പമാത്രയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ളതായ ആ കഴിവുണ്ട് എന്നാൽ അതിനുള്ള സാമഗ്രികളൊക്കെ ആരാ കൊടുത്തത് ത്രിദശദത്ത ആ ദേവന്മാർ തന്നെയാണ് ഏതൊരു സമ്പത്താണോ ഈ ഭഗവാൻ ആ ദേവന്മാർക്ക് നൽകിയത് ആ സമ്പത്തെല്ലാം സമസ്ത വിഭൂതിമൽ സകല സമ്പത്തും അവരെ ആ വിശ്വകർമാവിന് കൊടുത്ത് ഭഗവാന് വേണ്ടിയുള്ളതായ ആ ദ്വാരകയെ നിർമ്മിച്ചു എവിടെ ജലധി മധ്യഗതം ആ സമുദ്രത്തിൻ്റെ മധ്യത്തിലായിട്ട് അതിന് ഇപ്പോൾ എന്തെന്നില്ലാത്തതായ ശോഭയുണ്ട് എന്നർത്ഥം ത്വം അഭൂഷയ ആ നഗരത്തിനെ ഭഗവാൻ അലങ്കരിച്ചു എങ്ങനെ വപുരഞ്ജിതരോജിഷ എന്തെന്നില്ലാത്ത പ്രകാശം ചൊരിയുന്ന തൻ്റെ ശരീരം കൊണ്ട് ഭഗവാൻ ആ പട്ടണത്തിന് ആ ദ്വാരകാപുരിയെ അലങ്കരിച്ചു നേരെ മറിച്ച് പറഞ്ഞാലോ ദ്വാരകാപുരിയുടെ അലങ്കാരം ഭഗവാൻ മാത്രമായിരുന്നു ഭഗവാൻ ഉള്ളതുകൊണ്ടാണ് ദ്വാരകാപുരിക്ക് ഒരു ശോഭയുണ്ടായത് ആത്മാവാകുന്ന ഗുരുവായൂരപ്പൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് ശോഭയുണ്ട് അദ്ദേഹം പോയാലോ പിന്നെ എന്ത് ശോഭയാണ് ഉള്ളത് 10 മണിക്കൂർ കഴിയുമ്പോഴേക്ക് ദുർഗന്ധം വമിക്കാൻ തുടങ്ങില്ലേ ഇതല്ലേ സ്ഥിതി ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ശരീരം ഈ വിധത്തിലിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ട് ദദുഷിരേവദ ഭൂഭൃതിരേവതീം ഹലഭൃതേ തനയാം വിധിശാസനാൽ മഹിതമുത്സവഘോഷമഭൂപുഷ സമുദിതൈർമുദിതൈ സഹയാദവേ ഹലഭൃതേ തനയാം വിധിശാസനാൽ മഹിതമുത്സവഘോഷമഭൂപുഷ സമുദിതൈർമുദിതൈ സഹയാദവേ ഭഗവാന് കുണ്ടിനത്തിലെ വിദർഭ രാജാവിൻ്റെ പുത്രിയായ രുക്മിണിയെ വിവാഹം ചെയ്യണമെന്നുണ്ട് പക്ഷേ ഏട്ടൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് അതാ ഒരു രാജാവ് അവിടെ എത്തിച്ചേരുകയാണ് രേവതൻ എന്നു പേരായ രാജാവ് രേവതൻ ഇന്നത്തെ ഗുജറാത്ത് അന്നത്തെ ഗുർജരദേശം അല്ലെങ്കിൽ ആനർത്ത ദേശം എന്ന് പറയും അവിടുത്തെ രാജാവാണ് രേവതൻ അദ്ദേഹത്തിൻ്റെ പുത്രി രേവതി അതിസുന്ദരി അപ്പോൾ ഈ പുത്രിയെ ഏത് രാജാവിനാണ് കൊടുക്കേണ്ടതെന്ന് അറിയാൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചോദിക്കാൻ പോയി എന്നാ പറയുന്നത് അവിടെ ഒരു സംഗീത സഭ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സദസ്സിലേക്ക് അവർ കാവൽക്കാർ കയറ്റി വിട്ടില്ല അങ്ങനെ പുറത്ത് കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു അത് കഴിഞ്ഞ് ബ്രഹ്മാവിനെ കണ്ടു ഇങ്ങനെയാണ് അപ്പോൾ അങ്ങയോട് തന്നെ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മോളെ ആർക്കാണ് കൊടുക്കേണ്ടത് അയ്യോ അങ്ങ് വിചാരിക്കുന്ന രാജാക്കന്മാരൊക്കെ പോയി കഴിഞ്ഞു എല്ലാവരും പോയി കഴിഞ്ഞു പക്ഷെ സാരമില്ല അപ്പോഴേക്ക് ദ്വാപരയുഗമായി എന്നാ പറയണത് അദ്ദേഹം പോയത് കൃതയുഗത്തിലാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ആ സമയം പോകുന്ന പോക്കെ ഇപ്പോൾ കൃഷ്ണൻ രാമനും ജനിച്ചിട്ടുണ്ട് അതിൽ രാമന് കൊടുത്തുകൊള്ളൂ ബലരാമന് കൊടുത്തുകൊള്ളൂ എന്ന് എപ്പോഴാണോ ബ്രഹ്മാവ് പറഞ്ഞ്
ആ രേവതരാജാവ് ഇവിടെ ഭൂമിയിലെത്തി ദ്വാരകാപുരിയിൽ വന്ന് കൃഷ്ണനെ കണ്ടു. ദദുഷിരേവദ ഭൂപ്രതിരേവദീം ഹലഭൃതേ ഹലഭൃതേ ഹലത്തെ ധരിക്കുന്നവൻ. എന്തിനാണ് അവിടെ ഹലത്തിൻ്റെ ആവശ്യം? അതാണ് രേവതിക്ക് 74 പൊക്കമാണെന്നാണ് പറയുന്നത്. കൃതയുഗത്തിലാണ് രേവതിന് 84. രാമചന്ദ്ര പ്രഭുവിനും ഈ വിധത്തിൽ പൊക്കം പറഞ്ഞിട്ടുണ്ട്. 80 മീതെയുള്ളതായ പൊക്കമാണ് പറഞ്ഞിരിക്കുന്നത് ചില പുസ്തകങ്ങളിൽ. വന്നു സംസാരിച്ചു, രാമനെ കണ്ടു. രേവതൻ മിണ്ടാതെ നിൽക്കുകയാണ്. എങ്ങനെ കൊടുക്കുക? രേവതൻ മറ്റേ രാമനെ കല്യാണം കഴിച്ച് കൊടുക്കുക അതൊന്നും സാരില്ല, കൃഷ്ണൻ പറഞ്ഞു. രാമന് മനസ്സിലായി കൃഷ്ണൻ്റെ മനസ്സിലെന്താണെന്ന്. ഹലൻ തൻ്റെ കയ്യിലെടുത്തു, ഒറ്റ വലി 5. അതിനാണ് ഹലഭൃതേ എന്നവിടെ പറയാൻ കാരണം. തൻ്റെ ഹലം കൊണ്ട് ആ കുട്ടിയുടെ ഉയരത്തിന് അങ്ങോട്ട് കുറിച്ചു. രേവതന് സന്തോഷമായി, വളരെ സന്തോഷമായി. എന്നാൽ വിവാഹത്തിന് നടക്കാനുള്ള ഏർപ്പാടല്ലേ? അയ്യോ, ഞാൻ നിൽക്കണില്ല, ഞാൻ നിന്നാൽ വല്ല രാക്ഷസനാണെന്ന് ആൾക്കാർ വിചാരിക്കും, അതുകൊണ്ട് ഞാൻ പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹം ബദരിയാശ്രമത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. കല്യാണത്തിന് നിന്നില്ല. വിധിശാസനാൽ ബ്രഹ്മാവിൻ്റെ ആജ്ഞ അനുസരിച്ചാണ് ഈ വിധത്തിൽ ബലരാമൻ്റെ അടുത്ത് വന്നതും വിവാഹമെല്ലാം തീർച്ചയാക്കിയതും. യാദവന്മാരെ എല്ലാവരെയും അറിയിച്ചു. മഹിതമുത്സവഘോഷം അപൂപുഷ, എന്തെന്നില്ലാതെ വലിയൊരു ഉത്സവമായിട്ടത് നടത്തി. സകല യാദവന്മാരും എത്തി, ഗോപന്മാരും മറ്റുമൊക്കെ ആ ഗോകുലത്തിൽ നിന്നെത്തി. സമുദിതൈഹി മുദിതൈഹി സഹയാദവൈഹി, അങ്ങനെ സംഘം സംഘമായിട്ട് അവരൊന്നിച്ചുകൂടി വന്ന് ആ ബലരാമൻ്റെ വിവാഹം അതിമംഗളമായിട്ട് നടത്തുകയുണ്ടായി. അങ്ങനെ ഏട്ടൻ്റെ വിവാഹം കഴിച്ചു. ഇനി തൻ്റെ വിവാഹത്തിൻ്റെ കാര്യമാണ് വരുന്നത്. 3. അഥ വിദർഭസുതാം കലു രുക്മിണീം പ്രണയിനീം തൊയി ദേവ സഹോദരാ സ്വയം അതിൽ സദ ചേതി മഹീഭുജേ സ്വതമസാ തമസാദുമുപാശ്രയൻ. അഥ വിദർഭസുതാം കലു രുക്മിണീം പ്രണയിനീം തൊയി ദേവ സഹോദരാ സ്വയം അതിൽ സദ ചേതി മഹീഭുജേ സ്വതമസാ തമസാദുമുപാശ്രയൻ. താൻ സ്നേഹിക്കുന്ന കുട്ടിയെ വേറൊരാൾക്ക് കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു, ഭഗവാൻ അറിഞ്ഞു. വിദർഭസുതാം ഖലു രുക്മിണീം, എങ്ങനെയുള്ള രുക്മിണിയാണ്? പ്രണയിനീം തൊയി, താൻ അവളെയും സ്നേഹിക്കുന്നുണ്ട്, അവൾ തന്നെയും സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ സഹോദരനായിരിക്കുന്ന ആ രുക്മി എന്തു ചെയ്തിരിക്കുന്നു? സ്വയമതിൽ സദ ചേതി മഹീഭുജേ, ചേതിരാജ്യത്തെ രാജാവായ ശിശുപാലന് കൊടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു. താൻ നിശ്ചയിച്ചു അത്രയേ ഉള്ളൂ, അല്ലെങ്കിൽ കൊടുക്കാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നിശ്ചയിക്കാൻ സാധിച്ചില്ല എന്നർത്ഥം. അച്ഛനും അമ്മയും എതിർത്തു. എന്തുകൊണ്ട്? രുക്മിണിക്ക് കൃഷ്ണനെ തന്നെ വേണം. ചെറുപ്പം മുതലേ നാരദാദി മഹർഷീശ്വരന്മാർ മറ്റ് ഋഷീശ്വരന്മാർ എല്ലാവരും ആ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വരും. കൃഷ്ണൻ്റെ രൂപത്തിനെക്കുറിച്ച് അവർ വർണ്ണിക്കും, കൃഷ്ണൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് അവർ വർണ്ണിക്കും. ഇത് കേട്ട് കേട്ട് രുക്മിണി തീർച്ചയാക്കി ഈ കൃഷ്ണൻ മാത്രമായിരിക്കും എൻ്റെ ഭർത്താവ് എന്ന് നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എപ്പോഴാണോ ശിശുപാലനുമായിട്ടുള്ളതായ വിവാഹം നിശ്ചയിച്ചു എന്ന് രുക്മി അറിയിക്കുന്നത്, എന്തെന്നില്ലാത്ത സങ്കടമായി. അച്ഛനും അമ്മയും പറഞ്ഞു നോക്കി, പക്ഷേ രുക്മി എന്തു പറഞ്ഞാലും സമ്മതിക്കില്ല. കൃഷ്ണനെ, അയാൾ രാജാവാണ്. ശിശുപാലൻ എന്ന് പറഞ്ഞാൽ എത്ര വലിയ രാജാവാണ്, ചക്രവർത്തിക്ക് തുല്യനാണ്. അതുമാത്രമല്ല, എത്രയെത്ര വലിയ രാജാക്കന്മാർ ജരാസന്ധൻ ബാണാസുരൻ നരകാസുരൻ അവരെ ബന്ധുക്കളായിട്ടുണ്ട്. അതുകൊണ്ട് അത് വേണ്ട, കൃഷ്ണ കൊടുക്കണ്ട. സ്വയമതിൽ സദ ചേതി മഹീഭുജേ, അങ്ങനെ തന്നെത്താനെ ആരോടും ചോദിക്കാതെ
ആ രുക്മിണിയെ ശിശുപാലിന് കൊടുക്കാനായിട്ട് ഇച്ഛിച്ചു. എന്തുകൊണ്ട്? സ്വതമസ, തൻ്റെ അജ്ഞാനം മൂലം. ഇങ്ങനെയാണ് പല ആൾക്കാരും പല കർമ്മങ്ങളും ചെയ്യുന്നത്. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് നന്നായിട്ട് ചിന്തിക്കണം. എങ്ങനെ ചിന്തിക്കണം? സത്വഗുണത്തോടുകൂടി ചിന്തിക്കണം. ആദ്യം സാത്വിക ഗുണം നേടണം. ആ സാത്വിക ഗുണത്തോടുകൂടി ചിന്തനം ചെയ്താൽ മാത്രമേ ശരിയായ ആ ഒരു നിശ്ചയത്തിൽ എത്തിച്ചേരാൻ സാധിക്കൂ. രജസ്തമോ ഗുണികൾക്ക് ശരിയായ നിശ്ചയത്തിൽ എത്തിച്ചേരാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ബ്രാഹ്മണനാണ് അധ്യാപനം ചെയ്യേണ്ടതെന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. അധ്യാപനം, അധ്യയനം, അധ്യാപനം രണ്ടും ബ്രാഹ്മണനാണ് ചെയ്യേണ്ടത്. മറ്റുള്ളവർ അധ്യയനം ചെയ്യേണ്ടതെന്നല്ല, പക്ഷെ അവർക്ക് അധ്യാപനം ചെയ്യാനുള്ള കഴിവില്ല. ബ്രാഹ്മണൻ ആരാണ്? സത്വഗുണപ്രധാനി. അതാണ്. അപ്പോൾ നമ്മൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, സത്വഗുണപ്രധാനിക്ക് മാത്രമേ അധ്യാപനം ചെയ്യാൻ കഴിവുള്ളൂ. രജസ്തമോ ഗുണികൾക്ക് അധ്യാപനത്തിനുള്ള കഴിവില്ല. അവർ ചെയ്താൽ തെറ്റായിരിക്കുന്ന അർത്ഥം. സ്വതാമസ, തൻ്റെ അജ്ഞാനം മൂലം. തം അസാധുമുപാശ്രയൻ, ആ ദുർജനത്തിനെ, ദുർജനമായ ആ ശിശുപാലനെ ആശ്രയിച്ചു. അവൻ ശക്തനാണ്, അവന് അനേകം ബന്ധുക്കളുണ്ട്, അനേകം സുഹൃത്തുക്കളുണ്ട് എന്ന് പറഞ്ഞ് തൻ്റെ അജ്ഞാനം മൂലം തൻ്റെ സഹോദരിയെ അവൾക്ക് സമ്മതമില്ലാതെ കണ്ട് കൊടുക്കാൻ വേണ്ടി തീർച്ചയാക്കി. രുക്മിണി എന്തെന്നില്ലാത്ത സങ്കടത്തിലായി. നാല്. ചിരധൃത പ്രണയാത്തൊയി ബാലിക സപതി കാംക്ഷിത ഭംഗ സമാകുല തവ നിവേദയിതും ദ്വിജമാദിശൽ സ്വകഥനം കഥനംഗ വിനിർമ്മിതം. ചിരധൃത പ്രണയാത്തൊയി ബാലിക സപതി കാംക്ഷിത ഭംഗ സമാകുല തവ നിവേദയിതും ദ്വിജമാദിശൽ സ്വകഥനം കഥനംഗ വിനിർമ്മിതം. ചെറുപ്പം മുതലേ ആ ഭഗവാനെ തന്നെ, കൃഷ്ണനെ തന്നെ സ്നേഹിച്ചു. കണ്ടിട്ടില്ല, ഇതുവരെ രൂപം കണ്ടിട്ടില്ല, പക്ഷേ ആൾക്കാർ വർണ്ണിച്ച് കേട്ടിട്ടുണ്ട് അതിസുന്ദരനാണ്. ചിരധൃത പ്രണയ, അത് കാരണം രുക്മിണിക്ക് എന്തെന്നില്ലാത്ത സങ്കടമുണ്ടായി. കാംക്ഷിത ഭംഗ സമാകുല, താൻ എന്താഗ്രഹിച്ചുവോ അതിന് ഭംഗമല്ലേ ഇപ്പോൾ വന്നത്. അതുകൊണ്ട് അത്യന്തം ആകുലയായി, ദുഃഖിതയായി. തവ നിവേദയതും ദ്വിജമാദിശൽ, അങ്ങനെ ദുഃഖത്തോടുകൂടി ഒരു ദിവസം പാർവതി മന്ദിരത്തിൽ വന്ന്, കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള മന്ദിരമാണത്, പാർവതി മന്ദിരത്തിൽ വന്ന് ദുഃഖത്തോടുകൂടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബ്രാഹ്മണകുമാരൻ കേട്ടുവെന്നും, സുനന്ദൻ എന്നാണ് ആ ബ്രാഹ്മണകുമാരൻ്റെ പേരെന്ന് ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ല, മറ്റു പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. ആ സുനന്ദൻ പറഞ്ഞു, കുട്ടി ഒരു സന്ദേശം എഴുതരൂ, ഞാൻ അതും കൊണ്ട് പോയി പറയാം. ഷൂ, മറ്റന്നാളാണ് കല്യാണം, ഇനിയിപ്പോൾ സന്ദേശം കൊടുത്തിട്ടൊക്കെ എന്താ കാര്യം? എഴുതി തരൂ, ഞാനല്ലേ പറഞ്ഞത്. അങ്ങനെ ബ്രാഹ്മണൻ്റെ നിർദ്ദേശപ്രകാരം തവ നിവേദയതും, അങ്ങയെ അറിയിക്കാൻ വേണ്ടി ദ്വിജമാദിശൽ ആ ബ്രാഹ്മണകുമാരനെ അയച്ചു. എന്താ അറിയിക്കണേ? സ്വകഥനം കഥനംഗ വിനിർമ്മിതം. കത്ത് അനംഗ വിനിർമ്മിതം. കത്ത് എന്നുവെച്ചാൽ ദുഷ്ടൻ, ദുഷ്ടനായ അനംഗൻ കാമദേവൻ. ആ ദുഷ്ടനായ കാമദേവനല്ലേ ഉള്ളിൽ ഈ പ്രേമ പീഡയുണ്ടാക്കുന്നത്. ആ സ്വകഥനം, തനിക്ക് വന്ന് നേരിട്ടിട്ടുള്ളതായ ആ ദുഃഖത്തിനെ ഭഗവാനെ അറിയിക്കാൻ വേണ്ടി ആ ബ്രാഹ്മണകുമാരൻ തന്നെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ ബ്രാഹ്മണകുമാരൻ്റെയിൽ ഒരു സന്ദേശം എഴുതി കൊടുത്തയക്കുകയാണ്. അദ്ദേഹം ഉടനെ അവിടുന്ന് പുറപ്പെട്ടു. അഞ്ച്. ദ്വിജസുതോ ബിജതൂർണമുപായയോ തവ പുരം ഹി ദുരാശ ദുരാസദം മുദമവാപജ സാദര പൂജിത സഭവദാഭവദാപഹൃതാ സ്വയം. ദ്വിജസുതോ ബിജതൂർണമുപായയോ തവ പുരം ഹി ദുരാശ ദുരാസദം മുദമവാപജ സാദര പൂജിത സഭവദാഭവദാപഹൃതാ സ്വയം. ബ്രാഹ്മണകുമാരൻ പറഞ്ഞ നേരം കൊണ്ട് അവിടെ എത്തുകയാണ്. നോക്കുക, ഭഗവാനാണ് ആ വിധത്തിൽ കൊണ്ടുപോയത് എന്ന് വേണം വിചാരിക്കാൻ, ആകാശഗമനം തന്നെ നടത്തിയെന്ന് വേണം വിചാരിക്കാൻ. പൂർണമുപായയോ, വേഗത്തിൽ ആ ദ്വാരകാപുരിയിലെത്തി
എങ്ങനെയുള്ള പുരം? ദുരാശ ദുരാസദം തവപുരം. ദുഷ്ടഹൃദയന്മാർക്ക് ഒരിക്കലും പ്രാപിക്കാൻ സാധിക്കാത്തതാണ് ആ ഭഗവാന്റെ ദ്വാരക. ദ്വാരക ആ വാക്ക് നമ്മൾ നോക്കുക. ദ്വാരം, മുക്തിദ്വാരം എന്നാണ് അതിന് പറയുക. മുക്തി കവാടം അല്ലെങ്കിൽ മുക്തിദ്വാരം, അത് ഏറ്റവും പ്രിയപ്പെട്ടതാണ് നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ടാണ് ക എന്നുള്ള പ്രത്യയം. ദ്വാരക, ഏറ്റവും പ്രിയപ്പെട്ട ദ്വാരം ഏതാണ്? ഏറ്റവും നമ്മളെ സംബന്ധിച്ച് പ്രിയപ്പെട്ട ദ്വാരം ബ്രഹ്മരന്ധ്രം. ഈ ബ്രഹ്മരന്ധ്രത്തിലൂടെയാണ് ഈ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് എങ്ങ് നിറഞ്ഞിരിക്കുന്ന ആ പരമാത്മാവിനുമായി ഐക്യം പ്രാപിക്കുന്നത്. ഇതാണ് ദ്വാരക, നമ്മളെ മുക്തിയിലേക്ക് നയിക്കുന്നത്. മുക്തിയുടെ കവാടമാണ് ആ ദ്വാരകയിലേക്ക്. യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ദുർജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും, ഒരിക്കലും അവിടെ എത്തിച്ചേരാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ദ്വാരകയിലേക്ക് അദ്ദേഹം തൂർണമുപായു വളരെ വേഗത്തിൽ എത്തിച്ചേർന്നു. ഭഗവാൻ കണ്ടതിൽ വളരെ സന്തോഷിച്ചു. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഭഗവാന് വളരെ ഇഷ്ടമാണ്, സത്വഗുണപ്രധാനിയാണ്. അപ്പോൾ ഭഗവാൻ തന്നെ ഭവതാപഹൃത സ്വയം, ഭവതാപത്തിനെ ഹരിക്കുന്നവനാണ് ഭഗവാൻ, സംസാര ദുഃഖത്തിനെ നശിപ്പിക്കുന്നവനാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ഈ ബ്രാഹ്മണകുമാരൻ വന്ന സമയത്ത് സാദര പൂജിത, താൻ തന്നെ അദ്ദേഹത്തിൻ്റെ കാല് കഴിയിച്ചു, തുടച്ചു, പൂജിച്ചു, അദ്ദേഹത്തിന് കുടിക്കാൻ വേണ്ടത് കൊടുത്തു, കുറച്ച് അത് കഴിഞ്ഞു ആഹാരം കൊടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹം ക്ഷീണിച്ച് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കാല് തിരുമ്മി കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് മെല്ലെ അദ്ദേഹം ഉണർന്നപ്പോഴാണ് എന്താണാവോ ഇങ്ങനെ വന്നത്, എന്തെങ്കിലും ആവശ്യമില്ലാതെ വരില്ലല്ലോ, എന്തുദ്ദേശിച്ചാണ് വന്നത് എന്ന് ചോദിക്കുകയാണ്. ഇതാണ് ഭഗവാന്റെ കാരുണ്യം. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ അവരുടെ ദാസനാണ്. അഹം ഋഷേ നനു ഭക്തദാസ, അംബരീഷനോട് അംബരീഷ ആ കഥയിൽ ദുർവാസാവ മഹർഷിയോട് പറഞ്ഞ ആ വരി നമ്മൾ ഒരിക്കലും മറക്കരുത്. അഹം ഋഷേ നനു ഭക്തദാസ, ഭഗവാൻ ഭക്തന്മാരുടെ ദാസനാണ്, നമ്മുടെയും ദാസനായിട്ട് വരും. അതുപോലെ ഭക്തി നമുക്കുണ്ടാവണമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ആർക്കാ ഭക്തിയുണ്ടോ അവരുടെ ദാസനായിട്ട് വരും. ദാ ഈ ബ്രാഹ്മണകുമാരൻ്റെ ദാസനായിട്ട് ഭഗവാൻ തന്നെയാണ് കാല് കഴുകിയതും എല്ലാം ചെയ്തതും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുകയാണ്, ആറ് നൃപസുതാകലുരാജതിരുക്മിണി തൊയി സമുത്സുകയാ നിജധീരത രഹിതയാ ഹിതയാ പ്രഹിതോസ്മ്യഹം സജഭവന്തം അവോചത കുണ്ടിനെ നൃപസുതാ ഖലു രാജതിരുക്മിണി തൊയി സമുത്സുകയാ നിജധീരത രഹിതയാ ഹിതയാ പ്രഹിതോസ്മ്യഹം ഭവന്തം അവോചത. ഹേ ഗുരുവായൂരപ്പ, അങ്ങയോട് പറഞ്ഞു. കുണ്ടിനെ നൃപസുത, കുണ്ടിനദേശത്തിലെ രാജകുമാരി, ഭീഷ്മകൻ രാജാവ്, രാജകുമാരി രുക്മിണി, രാജതി രുക്മിണി എന്തെന്നില്ലാത്ത ശോഭയോടുകൂടിയവണ അവള്. ഇത്ര സുന്ദരിയായിട്ട് ഒരാളില്ല എന്ന ആ രാജതി എന്നുള്ള വാക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രത്തോളം ശോഭിക്കുന്നവളാണ് അവള്. തൊയി സമുത്സുകയാ, അങ്ങയെ തന്നെ ഭർത്താവായിട്ട് കിട്ടണം എന്നുള്ളതായ ആ ആഗ്രഹം കൊണ്ട്, നിജധീരതാരഹിതയ എന്നാ അങ്ങയുടെ അടുത്തേക്ക് വരാനുള്ള ധൈര്യമില്ല. ക്ഷത്രിയന്മാർക്ക് ആ ധൈര്യമൊക്കെ ഉണ്ടാവും, ക്ഷത്രിയ വനിതകൾക്ക്. പക്ഷേ ഇപ്പോൾ ആ കുട്ടിക്ക് ആ ധൈര്യം ഇല്ലാതിരിക്കണു. അതുകൊണ്ട് തയാപ്രഹിതോസ്മ്യഹം ആ കുട്ടി പറഞ്ഞയച്ചിട്ടാണ് ഞാനിപ്പോൾ അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ രുക്മിണി കല്യാണ കാര്യമാണ് എന്നോട് പറഞ്ഞയച്ചിരിക്കുന്നത്, അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതാ വന്നിരിക്കുന്നത്. ഏഴ് തവ ഹൃദാസ്മി പുരൈവ ഗുണൈരഹം ഹരതി മാം കില ചേതി നൃബോധുന ഐ കൃപാലയ പാലയ മാമിതി പ്രജഗദേ ജഗദേ കപദേ തയാ തവ ഹൃദാസ്മി പുരൈവ ഗുണൈരഹം ഹരതി മാം കില ചേതി നൃബോധുന ഐ കൃപാലയ പാലയ മാമിതി പ്രജഗദേ ജഗദേ കപദേ തയാ. ഹേ ഭഗവൻ, അങ്ങയുടെ ഗുണങ്ങളെക്കുറിച്ച്
या ऋषीश्वर नरदादि महर्षीश्वर कृदास्मी आ गुणको दन अल तेनालीरू अगे मनसे अपहरचू पक्षे इनिपेवस्थ हरदीमां चेदि निर्बोधुना आ चेदि राज्य राजा शिशुपाल हर विवाह या हे कृपालय कृपा सागरमे भक्तन्मार कृपयुल्लवनाणल्लो अंग एन्ने वेडियरुदे पालयमाम एन्ने रक्षिक्कणे एन्न जगदेकपदे जगत्तिन्ने एकपदि ओरे ओरु नाथने उल्लु रंडामदोरु नाथनिल्ल अनंतकोटि ब्रह्मांडंगल अडंगुन्नाण जगत्त आ अनंतकोटि ब्रह्मांडंगलिलुल्ल ब्रह्म विष्णु महेश्वरन्मारागुन्न देवन्मारेयुम പിന്നെ എത്രയെത്ര ജീവാത്മാക്കൾ ഉണ്ടോ ആ ജീവാത്മാക്കളെയും എല്ലാം സംരക്ഷിക്കുന്ന ഏകപതിയാണ് ഈ ഭഗവാൻ ജഗദേകപതി ആ ജഗദേകപതി ആയിരിക്കുന്ന അങ്ങയാണ് ഞാൻ വരിച്ചിരിക്കുന്നത് പക്ഷേ എൻ്റെ സഹോദരൻ ആരെക്ക കൊടുക്കാൻ പോണ ചേദി നിർബഹ ഒരു ചെറിയ രാജ്യത്തിൻ്റെ ഒരു രാജാവിന് ഞാൻ എങ്ങനെ അത് സ്വീകരിക്കുക പാലയ മാം എന്നെ പാലിക്കണമേ എന്നെ രക്ഷിക്കണമേ ഇവൻ വന്ന വിവാഹം ചെയ്യുന്നതിനു മുമ്പ് അങ്ങ് വരണം എന്നുള്ള അർത്ഥത്തിലാണ് സന്ദേശം അയച്ചിരിക്കുന്നത് 8 അശരണാം യദി മാം തുമുപേക്ഷസേ സപദി ജീവിതമേവ ജഹാമ്യഹം ഇതി ഗിരാ സുതനോ രതനോൽ ബൃഷം സുഹൃദയം ഹൃദയം തവ കാതരം अशरणां यदि मां त्वमुपेक्षसे सपदि जीवितमेव जहाम्यहम् इति गिरा सुतनोरतनोल् वृषं सुहृदयं हृदयं तव कातरम् इनि ഒന്നുകൂടി ഞാൻ പറയാം അങ്ങ് വന്നിട്ടില്ലെങ്കിൽ ഞാൻ അശരണയാണ് എനിക്ക് വേറെ ഒരു ശരണമില്ല യദി ത്വം മാം ഉപേക്ഷസെ അങ്ങനെ ഉപേക്ഷിക്കുകയാണെങ്കിലോ സപദി ജീവിതമേവ ജഹമ്യഹം ഈ ജീവനെ ഞാൻ ത്യജിക്കും നേരത്തെ തന്നെ ഞാൻ പറയുകയാണ് എന്ന് ആരാ പറഞ്ഞ സുഹൃത്ത് ഈ സുഹൃത്താണിപ്പോൾ അതായത് ഈ സന്ദേശം സുഹൃത്തിൻ്റെ കയ്യിൽ തന്നെ വായിക്കാൻ കൊടുത്തു അങ്ങ് തന്നെ വായിക്കൂ എന്ന് പറഞ്ഞ് സുഹൃത്താണ് വായിക്കുന്നത് ആ സുഹൃത്ത് സുതനോരതനോദ്ഭൃശം ഗിരാ ആ സുഹൃത്തിൻ്റെ വാക്കുകൊണ്ട് ആ സുന്ദരിയായിരിക്കുന്ന ആ രുക്മിണിയുടെ വാക്കുകൾ ഹൃദയം തവ കാതരം എന്തെന്നില്ലാത്ത ഒരു ഭയം ആ ഭഗവാന്റെ ഹൃദയത്തിലുണ്ടായി അങ്ങ് വന്നിട്ടില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവനെ ഉപേക്ഷിക്കുന്ന പറഞ്ഞ് അപ്പോൾ വല്ല കാരണവശാലും അവിടെ എത്താൻ താമസിച്ചു പോയാൽ എന്തെങ്കിലും അവിവേകം പ്രവർത്തിച്ചാലോ അല്ലേ ആ അവിവേകം പ്രവർത്തിക്കുന്നതിന് മുമ്പ് അവിടെ എത്തണമല്ലോ എന്നുള്ള ചിന്തയാണ് ഭഗവാന്റെ മനസ്സിനെ അലട്ടിയത് എന്നർത്ഥം അതുകൊണ്ട് ഉടനെ തന്നെ ആ ബ്രാഹ്മണകുമാരനുമായിട്ട് ഭഗവാൻ പുറപ്പെടുകയാണ് 9 അഖദയസ്തമധൈനമയേ സഖേ തദധികാമമ മന്മദവേദന നൃപസമക്ഷം ഉപേത്യഹരാമ്യഹം തദയിതാം ദയിതാമസിദേക്ഷണം നഗദയസ്തമധൈനമയേ സഖേ തദധികാമമമന്മദവേദന നൃപസമക്ഷം ഉപേത്യഹരാമ്യഹം തദയിതാം ദയിതാമസിദേക്ഷണം ഹേ ബ്രാഹ്മണകുമാര ആ രുക്മിണി പറഞ്ഞ പോലെ തന്നെ അതിനേക്കാളും ഒരു മന്മദവേദന എനിക്കുണ്ട് ഞാനും ഈ കുട്ടിയെ തന്നെ മാത്രമേ വിവാഹം ചെയ്യൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് ആ കുട്ടി അങ്ങ് വായിച്ച കത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി എന്താണ് ആദ്യത്തെ സംബോധനയിൽ തന്നെ ഭഗവാൻ മയങ്ങിപ്പോയി എന്നർത്ഥം അതാണ് എല്ലാ മായയും നിയന്ത്രിക്കുന്ന ഭഗവാൻ ആ മായയിൽ പെട്ടുപോയി ശ്രുത്വാ ഗുണാൻ ഭുവനസുന്ദര ആ വാക്കും കൂടി കേട്ടപ്പോഴേക്ക് ഭഗവാനെ തീർച്ചയായിട്ടും ആ കുട്ടിയെ ഉടനെ രക്ഷിക്കണം എന്നുള്ളതായ ചിന്തയാണ് മനസ്സിൽ വന്നത് തദധികാമമന്മദവേദന ആ കുട്ടിക്ക് എത്ര ദുഃഖമുണ്ടോ അതിനേക്കാളും ദുഃഖം എനിക്കുണ്ട് അതുകൊണ്ട് പോവുക
നിർവസമക്ഷമുപേത്യ ആ രാജാക്കന്മാരുടെ ഇടയിൽ എപ്പോഴാണോ വിവാഹത്തിന് രാജാക്കന്മാർ വന്ന് നിൽക്കുന്നത് ഒരു സ്വയംവരം അവിടെ ഉണ്ടാവുമല്ലോ ആ സ്വയംവരത്തിൽ തന്നെ ഹരാമ്യഹം ഞാൻ ഈ കുട്ടിയെ അപഹരിച്ചു കൊണ്ടുവന്നോളാം ദൈതാം അസിതേക്ഷണാം എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് അത്ര സുന്ദരിയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് അനേകം വർഷങ്ങളായി ഞാനും ഈ കുട്ടിയെ മാത്രമേ വിവാഹം ചെയ്യൂവെന്ന് നിശ്ചയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് വരൂ പുറപ്പെടൂ പത്ത് പ്രമുദിതേന ജതേന സമം തദാ രഥകതോലഘുകുണ്ടിനമേയിവാൻ ഗുരുമരുൾപുരനായകമേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദാം പ്രമുദിതേന ജതേന സമം തദാ രഥകതോലഘുകുണ്ടിനമേയിവാൻ ഗുരുമരുൾപുരനായകമേ ഭവാൻ വിതനുതാം തനുതാം നിഖിലാപദാം എപ്പൊ ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടുവോ ആ ബ്രാഹ്മണകുമാരന് സുനന്ദന് എന്തെന്നില്ലാത്ത സന്തോഷമുണ്ടായി പ്രമുദിതേന താൻ സന്ദേശം കൊടുക്കാൻ വന്നതേ ഉള്ളൂ ഇപ്പൊ തൻ്റെ കൂടെ തന്നെ വരാന്നല്ലേ പറയണത് ഇതിൽ മീത് എന്താ ഒരു സന്തോഷം രഥഗതോ ആ ദാരുകൻ സാരഥിയെ വിളിച്ചു വേഗം രഥം പൂട്ടിക്കെട്ടാൻ പറഞ്ഞു തയ്യാറാക്കി ലഘു കുണ്ടിനമേയുവാൻ ഭഗവാന്റെ സങ്കല്പം കൊണ്ട് നിമിഷ നേരം കൊണ്ട് അത് ആ കുണ്ടിനത്തിലെത്തി ഹേ ഭഗവാൻ ഗുരുമരുൽപുര നായക ഗുരുവായൂരപ്പ വിതനുതാം തനുതാം നിഖിലാപദാം ആ പ്രിയോട് കാണിച്ച കാരുണ്യത്തിൻ്റെ ഒരംശമെങ്കിലും എന്നോട് കാണിച്ചുകൂടെ അധികമൊന്നും ഞാൻ ചോദിക്കുന്നില്ല നിഖിലാപദാം തനുതാം വിതനുതാം എന്തെല്ലാം ആപത്തുകൾ ഇന്ന് എന്നെ ബാധിച്ചിട്ടുണ്ടോ ശരീരത്തിനുള്ളതായ രോഗങ്ങൾ മാനസികമായിട്ടുള്ളതായ രോഗങ്ങൾ അതിൻ്റെ അധികമൊന്നും ഞാൻ ചോദിക്കുന്നില്ല മാറ്റാൻ പറയുന്നില്ല തനുതാം അതിനൊന്ന് കുറച്ച് തന്നുകൂടി അത് വിതനുതാം ചെയ്യണമേ കഴിയുന്ന വേഗത്തിൽ എൻ്റെ ഈ രോഗത്തിനെ ഒന്ന് കുറച്ച് എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ദശകം ഉപസംഹരിച്ചിരിക്കുന്നത് ഈ ദശകത്തിൽ ഒരു പ്രത്യേകത ഭക്തജനങ്ങൾ നോക്കിയിട്ടുണ്ടാവണം അലങ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറില്ല പക്ഷേ ഈ ദശകത്തിലെ 78-ഉം 79-ഉം ദശകത്തിലെ അലങ്കാരങ്ങളെക്കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല യമകാലങ്കാരം ഒരു ശബ്ദാലങ്കാരമാണത് 78-ലെ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ 4-ാമത്തെ വരി നോക്കൂ നവപുരം വപുരഞ്ജിത രോജിഷ ന എന്നുള്ളത് മാറ്റൂ വപുരം വപുരം ഇതാണ് ശബ്ദാലങ്കാരം യമകാലങ്കാരം എന്നാണ് ഇതിനെ പറയുക അത് എല്ലാ ശ്ലോകത്തിലും 20 ശ്ലോകത്തിലും ഇതിലും അടുത്ത ദശകത്തിലും രണ്ടിലും ഭഗവാദമുനി അല്പം പോലും തെറ്റില്ലാതെ കണ്ട് ചിലയിടത്ത് അർത്ഥങ്ങൾ കൂടി ശരിയാണ് എല്ലായിടത്തും അർത്ഥം ശരിയല്ല ശ്ലേഷാർത്ഥങ്ങൾ ചിലയിടത്ത് മാത്രമേ ഉള്ളൂ അപ്പം അത്ര മനോഹരമായിട്ടുള്ളതായ യമകാലങ്കാരത്തോടു കൂടിയതായ ഈ 2 ദശകങ്ങൾ ഓരോ ശ്ലോകത്തിൻ്റെയും 4-ാമത്തെ വരി നോക്കുക സമുദിതൈർ മുദിതൈ 2-ാമത്തെ ശ്ലോകം സമാറ്റണം മുദിതൈഹി മുദിതൈഹി 3-ാമത്തത് സ്വ മാറ്റണം തമസ തമസ 4-ാമത്തത് സ്വ മാറ്റണം കഥനം കഥനം 5-ാമത്തത് സ മാറ്റണം ഭവത ഭവത 6-ാമത്തത് രാമാറ്റണം ഹിതയ ഹിതയ 7-ാമത്തത് പ്രാമാറ്റണം ജഗതേ ജഗതേ 8 സുമാറ്റണം ഹൃദയം ഹൃദയം 9 താ മാറ്റണം ദൈതാം ദൈതാം 10 വി മാറ്റണം തനുതാം തനുതാം ഇതുപോലെ 79-ാമത്തെ ദശകത്തിലും കാണുന്നുണ്ട് ഇതുകൊണ്ടാണ് ആ ശങ്കരാചാര്യസ്വാമികളുടെ ശ്രേണിയിൽ ഈ ഭട്ടവാദമുനിയെ ഉള്ളൂർ ആ മഹാകവി ഉൾക്കൊള്ളിച്ചിരിക്കണം എന്നർത്ഥം 3 പേരാണ് ഈ വിധത്തിൽ കേരളത്തിൽ ശ്രേഷ്ഠന്മാരായിട്ടുള്ളത് എന്നാണ് പറയുന്നത് ആചാര്യസ്വാമികളും വില്ലുമംഗല സ്വാമിയാരും പിന്നീട് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് ഈ സംസ്കൃതത്തിന്
സംസ്കൃത ഭക്തികാവ്യത്തിനെ ഈ വിധത്തിൽ പരിപോഷിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നത്. അത്ര മനോഹരമായിട്ടുള്ളതായ ആ പദങ്ങൾ, അലങ്കാരങ്ങൾ, വൃത്തങ്ങൾ എല്ലാം ഉണ്ട്.